വിഖ്യാതമായ ഒളിമ്പസ് പർവ്വതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ കൊണ്ടും സുലഭമായ എന്നാൽ ആധുനിക യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഉറവിടമെന്ന് വിശേഷിപ്പിക്കാവുന്ന നാഗരികതയുടെ ചരിത്രം പേറുന്ന ഗ്രീക്ക് മണ്ണിലാണ് നീലക്കുപ്പായം അണിഞ്ഞുകൊണ്ട് ലണ്ടനിൽ നിന്നും യൂറോപ്യൻ കന്നിയംഗത്തിന് വന്നവർ യൂറോപ്യൻ കിരീടത്തിൽ ആദ്യമായി മുത്തമിടുന്നത്. 1971 ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പ് നേടുന്നത് അന്ന് യൂറോപ്യൻ ഫുട്ബോളിലെ കൊടുമുടികളെല്ലാം കീഴടക്കിയ സാക്ഷാൽ റിയൽ മാഡ്രിഡിനെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. ഏദൻസ് തെരുവിലെ വിജയാരവങ്ങൾക്കിടയിൽ നീലപ്പതാക വാനിൽ ഉയർന്നു പറക്കുമ്പോൾ ഒളിമ്പസ് കൊടുമുടിക്ക് പറയാൻ മറ്റൊരു ചരിത്ര നിയോഗം കൂടി കാലം കാത്തുവച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ചരിത്ര വിജയത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണ്. 1970 ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന ഫൌളുകളുടെ പെരുമഴക്കാലം തീർത്ത എഫ് എ കപ്പ് ഫൈനലിന്റെ റീപ്ലേ മത്സരത്തിൽ ബദ്ധവൈരികളായ ലീഡ്സിനെ അക്ഷരാർത്ഥത്തിൽ മലർത്തിയടിച്ചുകൊണ്ട് ചെൽസി കന്നി എഫ് എ കപ്പ് കിരീടം നേടുകയും അതിലൂടെ യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പിലേക്ക് യോഗ്യത നേടുന്നതും ചരിത്രമാണ്. പ്രതീക്ഷയുടെ അമിതഭാരവുമായിട്ടാണ് അടുത്ത സീസണിലേക്ക് ചെൽസി നടന്നു കയറിയത്. തന്ത്രങ്ങൾ മെനയാൻ ഡേവ് സെക്സ്റ്റനും ഗോളടിച്ചു കൂട്ടാൻ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ രാജാവെന്നറിയപ്പെടുന്ന പീറ്റർ ഓസ്ഗുഡും പ്രതിരോധത്തിൽ ക്യാപ്റ്റൻസ് ആംബാൻഡുമായി ക്ലബിനു വേണ്ടി ചോര പൊടിക്കാൻ തയ്യാറായി നിൽക്കുന്ന റോൺ ഹാരിസും വല കാത്തുകൊണ്ട് മാർജാരന്റെ മെയ്വഴക്കമുള്ള പീറ്റർ ബൊനറ്റിയും ഉണ്ടെന്നുള്ളതായിരുന്നു ആ പ്രതീക്ഷയുടെ കാതൽ. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. സീസണിന്റെ തുടക്കത്തിൽ തന്നെ ചാരിറ്റി ഷീൽഡിൽ എവർട്ടനുമായി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർന്ന് ഒക്ടോബറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കരങ്ങളാൽ ലീഗ് കപ്പ് മോഹവും പൊലിഞ്ഞു. ഇതിനിടയിൽ ബെറ്റിംഗ് ആരോപണവുമായി ബന്ധപ്പെട്ട് പീറ്റർ ഓസ്ഗുഡിനെ 8 ആഴ്ചത്തേക്ക് എഫ് എ ബാൻ ചെയ്തതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമായി. അധികം വൈകാതെ തന്നെ എഫ് എ കപ്പ് പ്രതിരോധവും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ തന്നെ പര്യവസാനിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ 3-0 എന്ന സ്കോർ ലൈനിന്റെ ദയനീയമായ പരാജയമാണ് അന്ന് ബ്രിഡ്ജിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മാത്രമല്ല, വളരെ പ്രതീക്ഷയോടെ ഒരു ടൈറ്റിൽ ചാലഞ്ച് ഒക്കെ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്ന സീസണിൽ 6th ഫിനിഷ് ചെയ്യേണ്ടി വന്നു. ഗോളടിക്കാനുള്ള പ്രയാസം തന്നെയായിരുന്നു അന്നും ചെൽസിയെ വേട്ടയാടിയിരുന്നത്. എന്തായാലും ദുരിതം നിറഞ്ഞ ഈ സീസണിൽ ഇനി ആകെ അവശേഷിക്കുന്നത് ഒരു കപ്പ് കോമ്പറ്റീഷൻ മാത്രമാണ്. യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പാണ് ആ കോമ്പറ്റീഷൻ. അത് ചെറുതല്ല താനും. യൂറോപ്പിലെ കന്നിയംഗത്തിനിറങ്ങിയ മോശം ഫോമിൽ നിൽക്കുന്ന ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് അന്ന് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുമെന്ന് ഫുട്ബോൾ ലോകം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്സ്റ്റണും പിള്ളേരും ലീഗിലെ ഫോമിന് വിപരീതമായി വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് യൂറോപ്പിൽ മുന്നേറി. അവർക്ക് മുമ്പിൽ ആരിസ് സലോനിക്കയും CSKA സോഫിയയും ആദ്യ 2 റൗണ്ടുകളിൽ വീണു. പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ ക്ലബ് ബ്രൂജും നീലപ്പടക്ക് മുമ്പിൽ മുട്ടുമടക്കി. എന്നിട്ട് സെമി ഫൈനലിൽ തങ്ങളെ എഫ് എ കപ്പിൽ നാണം കെടുത്തിവിട്ട മാഞ്ചസ്റ്റർ സിറ്റിയെ 2 പാദങ്ങളിലും പരാജയപ്പെടുത്തിക്കൊണ്ട് മധുരമായി പ്രതികാരം ചെയ്തുകൊണ്ട് ഏദൻസ് ഫൈനലിലേക്ക് ടിക്കറ്റ് നേടിയെടുക്കുകയും ചെയ്തു. നാടകീയതയുടെ, പിരിമുറുക്കത്തിന്റെ, വൈകാരികതയുടെ നിമിഷങ്ങളാണ് പിന്നീട് ഏദൻസിൽ അരങ്ങേറിയത്. മിലിട്ടറി ഏകാധിപത്യം നിലനിന്നിരുന്ന ഗ്രീസിൽ അന്ന് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. റയൽ മാഡ്രിഡ് വരുന്ന സ്പെയിനിലും സമാനമായ ഭരണകൂടമായിരുന്നതുകൊണ്ട് ഏദൻസിലെ ലോക്കൽ ആരാധകർ ചെൽസിയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 45,000 വരുന്ന ആരാധകരുടെ ആരവങ്ങൾക്കിടയിൽ ചെൽസി കളം നിറഞ്ഞു തന്നെ കളിച്ചു. മാച്ചിലുടനീളം വേദന സംഹാരിയുടെ സഹായത്തോടുകൂടി കളിച്ച പീറ്റർ ഓസ്ഗുഡിന്റെ ഗോളിലൂടെ ചെൽസി സെക്കൻഡ് ഹാഫിൽ ലീഡ് നേടി. പക്ഷേ കിരീടം കയ്യെത്തും ദൂരത്ത് നിൽക്കെ, മത്സരം തീരാൻ വെറും 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ, ചെൽസി ഡിഫൻഡറായ ജോൺ ഡെംസിയുടെ വലിയ ഒരു പിഴവ് മുതലെടുത്തുകൊണ്ട് റയൽ മാഡ്രിഡ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. പ്രതിഭകൾ നിറഞ്ഞ റയലിന്റെ ആക്രമണ നിരക്ക് മുമ്പിൽ ചെൽസി നന്നായി ഉയർത്തു. പക്ഷേ തോറ്റുകൊടുത്തില്ല. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ പീറ്റർ ബൊനറ്റി ചെൽസിയുടെ വല കാത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എക്സ്ട്രാ ടൈം തീരുമ്പോൾ മത്സരം 1-1 നിലയിൽ തന്നെ അവസാനിച്ചു. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് ഉണ്ടാകുമെന്ന് മുൻപേ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് യൂറോപ്യൻ ഫൈനലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫൈനൽ 48 മണിക്കൂറിൽ വീണ്ടും കളിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തി. ലണ്ടനിൽ നിന്നും യാത്ര ചെയ്ത ആരാധകർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ചിലർ മടങ്ങി, മറ്റു ചിലർ ബീച്ചിലും മറ്റും കിടന്നുറങ്ങി.
ചിലരാകട്ടെ ഗ്രീക്ക് ജനതയുടെ ഊഷ്മളത ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ താമസ സ്ഥലത്ത് കിടന്നുറങ്ങിക്കൊണ്ട് 48 മണിക്കൂർ തള്ളി നീക്കി. 25,000 കാണികൾക്ക് മുൻപിൽ ചെൽസിയും റയൽ മാഡ്രിഡും വീണ്ടും ഫൈനലിൽ ഏറ്റുമുട്ടാനൊരുങ്ങി. റയൽ മാഡ്രിഡിന് പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് മറ്റൊരു യൂറോപ്യൻ കിരീടം ചൂടാനുള്ള അവസരം, ചെൽസിക്കാകട്ടെ ചരിത്രം സൃഷ്ടിക്കാനുള്ള മറ്റൊരവസരം. അത്ഭുതമെന്ന പോലെ 48 മണിക്കൂറുകൾക്ക് മുൻപ് തന്റെ പിഴവിലൂടെ ഗോളടിച്ചവരുടെ വല തന്നെ ഒരു വോളിയിലൂടെ കുലുക്കിക്കൊണ്ട് ജോൺ ഡെംസി എന്ന ചെൽസി ഡിഫൻഡർ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി മാറിയ സുന്ദരമായ നിമിഷമാണ് ഫൈനലിലെ ആദ്യ ഹാഫിൽ പിറന്നത്. അവിടുന്ന് 6 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ രാജാവ് ചെൽസിയുടെ ലീഡ് ഇരട്ടിപ്പിച്ചു. സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും പീറ്റർ ബൊനറ്റിയും റോൺ ഹാരിസും ചരിത്ര പുരുഷന്മാരാകാൻ തയ്യാറെടുത്തിരുന്നു. ഒരു തവണ അവർക്ക് പ്രതിരോധത്തെ മറികടക്കാനായെങ്കിലും ചെൽസിയുടെ പോരാട്ട വീര്യത്തിന് മുൻപിൽ അവസാനം റയൽ മാഡ്രിഡ് മുട്ടുകുത്തി. ഒരു നിയോഗമെന്ന പോലെ ചെൽസിയുടെ ഉരുക്കു മനുഷ്യനും എക്കാലത്തെയും ഇതിഹാസ താരങ്ങളിൽ ഒരാളായ റോൺ ഹാരിസ് ഗ്രീക്ക് മണ്ണിൽ നിന്ന് യൂറോപ്യൻ കിരീടം ചെൽസിക്ക് വേണ്ടി ആകാശത്തേക്ക് ഉയർത്തി. ഉയരങ്ങളിൽ ഇരുന്നു കൊണ്ട് അന്ന് ഗ്രീക്ക് ഇതിഹാസങ്ങൾ പോലും കൈയടിച്ചു കാണും.